നമസ്കാരം. 1981 സിനിമയിൽ ഒരു ഉദയമുണ്ടായി, ഉദയ ചന്ദ്രിക. മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും എല്ലാം മലയാളത്തിൻ്റെ മുഖം എത്തിച്ച രാധ. രാധ എന്ന പേര് പറയുമ്പോഴായിരിക്കും നമ്മൾ മലയാളികൾക്ക് കൂടുതൽ പരിചയമായിട്ട് വരിക. സത്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതി രാജ എന്ന് പറയുന്ന സംവിധായകന്റെ കൾട്ട് ക്ലാസിക് സിനിമ അലൈകൾ ഒഴിവതില്ലേ, അതിലെ മേരി മാലാഖയെ പോലുള്ളൊരു പെൺകുട്ടിയാണ്. അവിടെ നിന്നിട്ട് കെ ജി ജോർജിന്റെ സിനിമയിലേക്ക് വരുമ്പോൾ നിർമ്മല, ഇരകളിലെ നിർമ്മല. സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാടുണ്ട്. സത്യം. പക്ഷേ ഇന്ന് സിനിമയെ കുറിച്ചല്ല ചോദിക്കുന്നത്, ഇന്ന് രാധ എന്ന ഒരു സംരംഭകയെ കുറിച്ചാണ്. ദുബായിൽ എങ്ങനെയാണ് വന്നത്, എന്തിനാണ് വന്നത്, എന്തോ ഒരു സന്തോഷ വാർത്ത ഉണ്ടല്ലോ. ഇപ്പോൾ ഞാൻ ദുബായിൽ വന്നിരിക്കുന്നത്, ആക്ച്വലി 3 മാസത്തിന് മുമ്പേ നമ്മളുടെ ഒരു ബിസിനസ് ട്രെയിൻ ഉണ്ടായിരുന്നല്ലോ, അതിൽ ഞാനും എൻ്റെ മകനും വന്നായിരുന്നു. പ്യുവർലി മനസ്സിൽ ബിസിനസ് മാത്രം വച്ചിട്ട് ഉള്ളൊരു യാത്രയായിരുന്നു. അതിനുശേഷം ഇപ്പം ഇൻഡോ അറബിൻ്റെ ഒരു അവാർഡ് ആണ്, എക്സലൻസ് അവാർഡ്, അത് സ്വീകരിക്കാൻ വേണ്ടിയാണ് ഞാനും എൻ്റെ ഹസ്ബൻഡ് ദുബായിൽ വന്നത്. ഒരു 30 വർഷമായിട്ട് അങ്ങനെ ഭയങ്കര ബിസിനസ് വുമനാണോ 24/7 ആണോ എന്ന് ചോദിച്ചാൽ അതൊന്നും ഞാൻ പറയില്ല. ബട്ട് എനിക്കൊരു മൾട്ടിപ്പിളായിട്ട് എല്ലാ കാര്യം, എൻ്റെ ഫാമിലി, എൻ്റെ പാഷൻ, എൻ്റെ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും പ്ലസ് ബിസിനസ്സും കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് ഈശ്വരൻ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിലും ഒരു ഇൻവോൾവ്മെൻറ്റ് എനിക്കുണ്ട്. സോ ദിസ് ഈസ് പ്യുവർലി ബിസിനസ്സായിട്ടുള്ള ഒരു തോട്ട്സ് വെച്ചിട്ടാണ് ഇപ്പം നമ്മുടെ ലവ്ലി ദുബായിൽ വന്നിരിക്കുന്നത്. എനിക്കൊന്ന് 1981 മുതൽ 1991 വരെയുള്ള 1980s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ അത്രയും ത്രില്ലിംഗ് ആയിട്ടൊരു പീരീഡാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള സിനിമകൾ ഉണ്ടായ സമയത്താണ്. 1991 ആ സിനിമ ജീവിതത്തിന് കുറച്ച് വിട പറഞ്ഞിട്ട് മറ്റ് രംഗങ്ങളിലേക്ക്, കുട്ടികളുടെ കാര്യത്തിലായാലും ബിസിനസ്സിലേക്കായാലും വരുന്നത്. എത്രത്തോളം ഒരു സംരംഭക എന്നുള്ള നിലയിൽ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്? വളരെ പ്രൗഡ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് വളരെ എനർജറ്റിക് ആയിട്ടുള്ളൊരു ബിസിനസ് മാനാണ്. കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നത് ഒരു, ഞാൻ എങ്ങനെ 24/7 സിനിമയിൽ വർക്ക് ചെയ്തു. അപ്പോൾ ഒരു വർഷം 13 പടമാണ്. അപ്പോൾ എനിക്ക് 2 ഷിഫ്റ്റിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഡേ നൈറ്റ്. പക്ഷേ ചേട്ടൻ്റെ ലൈഫ് ഞാൻ കണ്ടു. രാത്രി 3 മണി 4 മണിക്ക് വരും, രാവിലെ 11 മണി വരെ കിടക്കുന്നേ ഉള്ളൂ, പിന്നെ എണീക്ക് ഓടും. ഇന്നോ അതൊരു വലിയൊരു എനിക്കൊരു ഷോക്കിംഗ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു സിനിമയിലാണ് ഭയങ്കര ഹാർഡ് വർക്ക് എന്ന്, കാരണം 13 വയസ്സിൽ വന്നതല്ലേ, അതുകൊണ്ട് എനിക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ പിന്നെ ഉടനെ എൻ്റെ പ്രഗ്നൻസിയും കാര്യങ്ങളും വന്നു. പുള്ളിക്കാരൻ്റെ കൂടെ ഞാൻ പറഞ്ഞു നമുക്ക് കേരളത്തിൽ ഒരു പോയി സെറ്റിലാവണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ചുമ്മാ പോവുക എന്നുള്ളത് നടക്കില്ല, അതെനിക്കും എൻ്റെ ആഗ്രഹമാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും തുടങ്ങണം. പക്ഷേ ചേട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നോട് പറഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ വളരെ സന്തോഷവും അപ്രിസിയേഷനും വന്നതെന്ന് വെച്ചാൽ, നമ്മൾ എവിടെ പോയി എന്ത് സമ്പാദിച്ചാലും അവസാനം നമ്മൾ നാട്ടിൽ വരണം, നാട്ടിൽ വന്ന് നമ്മൾ എന്തെങ്കിലും തുടങ്ങണം. അപ്പോൾ ഈ നാട്ടിൽ വന്നാൽ എല്ലാവരും പറയും വലിയ മുതലാളി. മുതലാളിയല്ല, അവിടെ ഒരു സംരംഭം തുടങ്ങിയാൽ അവിടെ കുറച്ച് ആൾക്കാർക്ക് നമുക്ക് ജോലി കൊടുക്കാൻ തരും. അപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ് ഉദയസമുദ്ര എന്ന് പറഞ്ഞ ആദ്യത്തെ ഹോട്ടൽ. അപ്പോൾ ആ ഹോട്ടൽ ആദ്യം ഒരു 40 റൂംസിൽ തുടങ്ങിയത്. ആക്ച്വലി വീട്ടിന് വേണ്ടിയാണ് നോക്കി തുടങ്ങിയത്. ബീച്ചിൻ്റെ അടുത്തൊരു വീട്, അതായിരുന്നു എൻ്റെ ഒരു ഡ്രീം. അത് ആ ഏതൊക്കെ ബീച്ചും ബാക്ക് വാട്ടർ കൊണ്ടും അവിടെയൊക്കെ ഹോട്ടലായി. സോ 40 റൂംസായി, പിന്നെ 60 ആയി, പിന്നെ ഇപ്പം 220 റൂംസ് ഉള്ള, 3 സ്വിമ്മിംഗ് പൂളുള്ള. അത് UDS ഉദയസമുദ്ര ഹോട്ടൽ നിട്ട് കഴിഞ്ഞാൽ UDS ഹോട്ടൽ നിട്ടാൽ വരും. അത് കഴിഞ്ഞപ്പോൾ ഒരു സിറ്റി ഹോട്ടൽ ചെയ്തു. ഇപ്പം ബാക്ക് വാട്ടറിൽ ഉദയ് ബാക്ക് വാട്ടറുണ്ട്, ഒരു കൺവെൻഷൻ സെൻ്ററായി. പിന്നെ ഞങ്ങൾക്കൊരു സ്കൂളുണ്ട്, അത് ചേട്ടൻ്റെ നെയ്യാറ്റിൻകരയാണ്. ഞാൻ ഒരിക്കലും കാശ് വേസ്റ്റാക്കില്ല, ആവശ്യത്തിന് ഉപയോഗിക്കും. പിന്നെ സിനിമയിൽ വന്നപ്പോൾ എന്നെയും ചേച്ചിയും അമ്മച്ചി വളരെ ഡൗൺ ടു എത്തായിട്ട് എന്ന് വെച്ചാൽ, സിനിമ നിൻ്റെ ഒരു ജോബ്, വീട്ടിൽ വന്നാൽ അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ആഡംബരമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഒരു ക്രേസും വന്നിട്ടില്ല. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ചന്ദ്രയായിട്ട് തന്നെ എല്ലാവരും പറയും രാധ, അങ്ങനെയൊന്നുമില്ല, രാധ എപ്പോഴും ആ സ്ക്രീനിലെ. ഇത്തരം കാര്യങ്ങൾ, ജീവിതത്തിലെ അനുഭവങ്ങൾ, 81 മുതലുള്ള സിനിമാ ജീവിതം, അതിനുശേഷമുള്ള സംരംഭക ജീവിതം, അതൊക്കെ എഴുതണം എന്ന് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു പുസ്തകമായിട്ട്? ഭയങ്കര ആഗ്രഹമാണ്. ഭയങ്കര ആഗ്രഹം എന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെ അമ്മമ്മയുടെ ഒരു ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ അപ്പൂപ്പൻ എങ്ങനെ ഇരിക്കണമെന്ന് എനിക്കറിയില്ല. എൻ്റെ അച്ഛൻ്റെ ഒരു ഫോട്ടോ, 1-2 ഫോട്ടോയുള്ള എൻ്റെ അച്ഛൻ്റെ അച്ഛനും അമ്മയും അറിയില്ല. പക്ഷേ ഇത് 10 തലമുറ ആയാലും ഞാനിങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്ന് എൻ്റെ ഫാമിലി എങ്കിലും അറിയട്ടെ എന്ന് വിചാരിച്ചെങ്കിലും ഒരു ബുക്ക് എഴുതണമെന്ന് അങ്ങ് തീരുമാനിച്ചു. ഓരോ സിനിമ ആദ്യത്തെ ഒരു സക്സസിന് ശേഷം പിന്നെ എടുക്കുന്ന ഓരോ സിനിമയും അത്ര ശ്രദ്ധിച്ചെടുത്ത ആൾക്കാർ ശ്രദ്ധിച്ചെടുക്കണം. ഇപ്പം പിന്നെ അന്നൊക്കെ ഞങ്ങൾ 1 വർഷം 13 പടം, ഇപ്പോൾ 3-4 പടം കിട്ടുന്നതിന് ബുദ്ധിമുട്ടാണ്.
അതും ഒരു ഹീറോയിൻസിനെയൊക്കെ ഇപ്പം എനിക്ക് ഭയങ്കര വിഷമം തോന്നും, ഭയങ്കര ടാലൻറ്റഡ് ആയിരിക്കും, അടുത്ത പടത്തിലൊന്നും അവരെ കാണില്ല. കാരണം മേ ബി പ്രൊഡ്യൂസേഴ്സ് വിചാരിക്കും അവർ ഹീറോ കുറേ കാശ് കൊടുക്കണോ അങ്ങനെ വിചാരിക്കുന്നു എന്നൊക്കെ തോന്നും. അപ്പോഴൊക്കെ ഞങ്ങൾ എല്ലാവരോടും അഭിനയിക്കും, എല്ലാ ഹീറോയിൻ സബ്ജക്റ്റ് കാണും, ന്യൂ കമേഴ്സ് കാണും, എല്ലാം. ഇനോ രണ്ട് ജനറേഷനോടെയൊക്കെ ചെയ്തപ്പോൾ സമയം പോയറിഞ്ഞില്ല. നമ്മൾ ഈ പരിസ്ഥിതി സംരക്ഷണം വേണം വേണം എന്നൊക്കെ നമ്മൾ മുറവിളി കൂട്ടുകയും, അല്ലെങ്കിൽ അത് ആവശ്യമാണ്, മുറവിളി എന്നല്ല അതിനെ പറയുന്നത്, അത്യാവശ്യമാണ്. ഇന്നിപ്പോൾ ദുബായ് അത് പ്ലാസ്റ്റിക് ബാൻ, ഒരു സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ബാൻ ചെയ്തൊക്കെ ഇരിക്കുകയാണ്. ആ സമയത്താണ് നമ്മൾ സംസാരിക്കുന്നത് പ്ലാസ്റ്റിക്കിനെ എങ്ങനെയൊക്കെ പുനരുപയോഗിക്കാം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് എങ്ങനെ ഇല്ലാണ്ടാക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലം. അങ്ങനെ എന്തൊക്കെയോ പദ്ധതികളുണ്ട്. അതിന് മുമ്പ് എനിക്ക് പറയണേ, എനിക്ക് രണ്ട് ഗുഡ് ഹാബിറ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ ഒരിക്കലും വെള്ളം വേസ്റ്റ് ചെയ്യില്ല, അതുപോലെ പ്ലാസ്റ്റിക്. ആ പ്ലാസ്റ്റിക്കിൻ്റെ കാര്യം വന്നപ്പോൾ ഞാൻ 5 വർഷമായിട്ട് ഇതിൻ്റെ ബാക്കിൽ നടക്കുകയാണ്. എപ്പോൾ പ്ലാസ്റ്റിക് സ്റ്റോപ്പ് ചെയ്തെന്ന് കൊറോണയ്ക്ക് മുമ്പേ വന്നു. അപ്പോൾ കോയമ്പത്തൂരിലെ ഒരു ഫാമിലി, എനിക്കറിയാവുന്നുള്ള ഫാമിലി, എന്നെ കൊണ്ടുവന്ന് കാണിച്ചു വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോകും എന്ന്. ഞാൻ വിശ്വസിച്ചില്ല. ഞാൻ ഐ വെന്റ് ദേർ, ഐ സോ ദ പ്രോഡക്റ്റ്. ഓക്കെ, ദാറ്റ് ഈസ് മെയ്ഡ് ഇൻ തപ്പിയൊക്കെ, നമ്മുടെ കിഴങ്ങും വെജിറ്റബിൾസ് ഓയിലും ഒക്കെ ഇട്ടതാണ്. നമ്മൾ നല്ല പ്ലാസ്റ്റിക് കവർ പോലെയാണ്, എനിക്കറിഞ്ഞ 2 കിലോ ഒക്കെ ഇട്ടു. ഇട്ട് നോക്കി വെള്ളത്തിലിട്ടപ്പോൾ അങ്ങ് അലിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതുപോലെ ഈ വെള്ളത്തിൽ ചെടി വളരോ മീൻ ബുദ്ധിമുട്ടുണ്ടോ അതെനിക്ക് നോക്കണം. അപ്പം ഞാൻ അവരോട് പറഞ്ഞു 2 ചെടിച്ചട്ടി എടുക്ക്, സാധാരണ വെള്ളത്തിലൊരു വിത്ത് വയ്ക്കി, ഇതിട്ട് നോക്കിയപ്പോൾ അതിലും മുളച്ചു. അപ്പോൾ ഭയങ്കര ത്രില്ലായിപ്പോയി. പിന്നെ ഐ ആം സോ റെസ്പെക്റ്റ്, എനിക്ക് ദുബായിൽ പ്ലാസ്റ്റിക് കംപ്ലീറ്റ്ലി സ്റ്റോപ്പാക്കി, ഇവിടെയുള്ള കുറേ കുട്ടികളെ പരിചയപ്പെട്ടു ആ ഇതിൽ വർക്ക് ചെയ്യുന്ന. സിനിമ മാത്രമല്ല ജീവിതം, സിനിമ ഒരു പാർട്ടാണ്, എല്ലാവർക്കും അറിയാം ഗ്ലാമറേ ഉള്ളതെന്ന്. അത് കഴിഞ്ഞ് സിനിമ എവിടെ നിൽക്കുന്നു അവിടെ ജീവിതം സ്റ്റാർട്ടാണ്. അത് എപ്പോൾ മനസ്സിലാക്കി കഴിയുമോ അപ്പോൾ നമുക്ക് സക്സസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റും. സോ അതും കൂടെ എൻ്റെ ഒരു ആഗ്രഹം. സിനിമയിൽ നിന്ന് പോകുന്നവരൊക്കെ കഷ്ടപ്പെടുകയല്ല, അവരെല്ലാവരും മിടുക്കരാണ്. ഇപ്പോൾ എൻ്റെ കൂടെ 80s തിരിച്ചു വന്ന എല്ലാ ഹീറോയിൻസും ദേ ആർ സോ സ്മാർട്ട്, ദേ ആർ ടേക്കിംഗ് കെയർ ഓഫ് എവറിഥിങ്. സോ അതുകൊണ്ട് അതെൻ്റെ ഒരു ആഗ്രഹമാണ്. തീർച്ചയായിട്ടും ബ്യൂട്ടിഫുൾ നോട്ടിൽ തന്നെ നമ്മുടെ ഈ ചർച്ചയും സംസാരമൊക്കെ അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഒരുപാട് സന്തോഷം നമ്മുടെ മാതൃഭൂമി ന്യൂസിൻ്റെ അതിഥിയായിട്ട് വന്നതിൽ. ലോകത്തിനെ കുറിച്ചുള്ള വലിയ വലിയ കാര്യങ്ങൾ കുറച്ച് നേരത്തിനുള്ളിൽ പറഞ്ഞു തന്നെ.